ധാത്വാധികാരം. രണ്ട്, പ്രകാരപ്രകരണം. വായിക്കുന്നത് ശോഭിത. പ്രകാരത്തിൻ്റെ സ്വരൂപം, അത് നാലു വിധം. പ്രകാരപ്രത്യയങ്ങൾ ഭാവിരൂപങ്ങളാണെന്ന്, അതുകളെ പിരിച്ചു പ്രയോഗിക്കുക. നികീർണ കർത്തൃക പ്രയോഗം, പ്രകാരസ്ഥാനത്ത് വരുന്ന മറ്റ് രൂപങ്ങൾ. പ്രകാരപ്രകരണം, കാരക 110, ധാതുവർത്ഥം കുറിക്കുന്ന പ്രകാരം താൻ പ്രകാരമാം. പ്രകാരം എന്നാൽ മട്ടെന്നർത്ഥം. ഒരു ധാതു തനിക്കുള്ള അർത്ഥത്തെ ഏത് മട്ടിൽ വെളിപ്പെടുത്തുന്നുവോ അതുതന്നെ പ്രകാരം. നീ ഇവിടെ വാ, അവൻ അങ്ങോട്ട് പോകട്ടെ, എല്ലാവരും സത്യം പറയണം ഇത്യാദി വാക്യങ്ങളിൽ വാ, പോകട്ടെ, പറയണം എന്ന രൂപങ്ങൾ കേൾക്കുമ്പോൾ വരിക, പോവുക, പറക എന്ന ക്രിയകളുടെ അർത്ഥത്തിനു പുറമേ മുറയ്ക്ക്, വരുതി, നിയോഗം, ശാസന എന്നോരോ വിശേഷാർത്ഥം കൂടി തോന്നുന്നുണ്ട്. അതിനാൽ വാ എന്ന രൂപം വരിക എന്ന ക്രിയയെ വരുതി കൊടുക്കുന്ന മട്ടിലാണ് കുറിക്കുന്നത്. അതുപോലെ പോകട്ടെ എന്നത് നിയോഗിക്കുന്ന മട്ടിലും പറയണം എന്നത് ശാസിക്കുന്ന മട്ടിലുമാണ്. ഇതാകുന്നു കൃതികളുടെ രൂപങ്ങളിൽ പ്രകാരം എന്ന ഉപാധി. കാരക 111, നിയോജകം നിയോഗത്തിൽ വിധിമട്ടിൽ വിധായകം അനുജ്ഞാരൂപമായി കാട്ടുമനുജ്ഞായകമെന്നത് നിർദ്ദേശകം കുറിക്കുന്നു ധാത്വർത്ഥം പരിശുദ്ധമായി. നിയോഗത്തിൻ്റെ മട്ടിൽ ധാത്വർത്ഥത്തെ കുറിക്കുന്ന പ്രകാരം നിയോജകം. വിധി എന്നു പറയുന്ന ശാസനയുടെ മട്ടിലുള്ളത് വിധായകം. അനുജ്ഞ എന്നു പറയുന്ന സമ്മതത്തിൻ്റെ മട്ടിലുള്ളത് അനുജ്ഞായകം. ഈ വക വിശേഷ വിധി ഒന്നും കൂടാതെ ധാത്വർത്ഥത്തെ തനിയെ കാട്ടുന്നത് നിർദ്ദേശകം. ഇങ്ങനെ പ്രകാരം നാലു വിധം. ഇനി ഈ പ്രകാരങ്ങളെ ഉണ്ടാക്കാനുള്ള മാർഗം പറയുന്നു. കാരിക 112, അട്ടേ നിയോജക തിങ്കൽ അണമെന്നു വിധായകെ ആ അനുജ്ഞായകത്തിനും പ്രത്യയം ഭാവി രൂപജം. നിയോജക പ്രകാരത്തിന് അട്ടേ, വിധായകത്തിന് അണം, അനുജ്ഞായകത്തിന് ആം എന്ന് ഓരോന്നിനും പ്രത്യയങ്ങൾ. ഈ പ്രത്യയം മൂന്നും വേറെ ചില ധാതുക്കളുടെ ഭാവി രൂപം തന്നെ ദുഷിച്ചുണ്ടായതാണെന്ന് ഉത്ഭവം പറഞ്ഞിരിക്കുന്നു. ആ ഭാഗം പിന്നീട് വിസ്തരിക്കാം. നിർദ്ദേശക പ്രകാരത്തിന് അർത്ഥവിശേഷമില്ലാത്തതിനാൽ രൂപവിശേഷവുമില്ല. മുൻചെന്ന കാലരൂപങ്ങൾ തന്നെ നിർദ്ദേശക പ്രകാരം. ഉദാഹരണം, നിർദ്ദേശകം: ബാലന്മാർ കുളിക്കുന്നു, രാമൻ രാവണനെ കൊന്നു, കൽക്കി അവതരിക്കും. നിയോജകം: പറ, പറയട്ടെ, കളി കളിക്കട്ടെ, ഇളക് ഇളകട്ടെ, വര് വരട്ടെ. വിധായകം: പറ, പറയണം, കളി കളിക്കണം, ഇളക് ഇളകണം, വര് വരണം. അനുജ്ഞായകം: പറ, പറയാം, കളി കളിക്കാം, ഇളക് ഇളകാം, വര് വരാം. നിയോജക പ്രകാരത്തിനു മാത്രം പുരുഷവചന ഭേദം കൂടിയുണ്ട്. അട്ടേ എന്നു പറഞ്ഞ പ്രത്യയം പ്രഥമോത്തമ പുരുഷന്മാർക്കു മാത്രമാണ്. അവിടെ വചനഭേദവുമില്ല. അവൻ പോകട്ടെ, അവർ പോകട്ടെ, ഞാൻ പോകട്ടെ, ഞങ്ങൾ പോകട്ടെ എന്നു രൂപം ഒന്നു തന്നെ. മധ്യമ പുരുഷനിൽ മാത്രം വിശേഷം. അതായത് ധാതുരൂപം തന്നെ ഏകവചനമാകും. ബഹുവചനത്തിന് ധാതുവിൽ തന്നെയോ അല്ലെങ്കിൽ ഭാവി രൂപത്തിലോ ഇൻ എന്നു പ്രത്യയം ചേർക്കണം. ഈ സംഗതിയെ സൂത്രത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. കാരിക 113, നിയോജക പ്രകാരത്തിൽ ധാതുദാൻ മധ്യമൈകമാം, ഇൻ പ്രത്യയം ബഹുത്വത്തിൽ ഭാവി ചേർന്നിട്ടുമാമിതു. ഉദാഹരണം, അവൻ പോക് പോകട്ടെ, അവൾ പോക് പോകട്ടെ, അവർ പോക് പോകട്ടെ, ഞാൻ പോക് പോകട്ടെ, ഞങ്ങൾ പോക് പോകട്ടെ, അവൻ കേൾ കേൾക്കട്ടെ, അവൾ കേൾ കേൾക്കട്ടെ, അവർ കേൾ കേൾക്കട്ടെ, ഞാൻ കേൾ കേൾക്കട്ടെ, ഞങ്ങൾ കേൾ കേൾക്കട്ടെ. നീ പോക് പോ, കേൾ കേൾക്ക്, നിങ്ങൾ പോക് പോകിൻ, പോകുവിൻ പോവിൻ, നിങ്ങൾ കേൾ കേൾക്കിൻ, കേൾപ്പിൻ കേൾക്കുവിൻ. ഭാവികാല സ്പർശമുള്ളിടത്ത് ക് എന്നു പകരം പ് ആകാമെന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കുക. ധാതുരൂപം തന്നെ മധ്യമൈക വചനം എന്നു പറഞ്ഞതിൽ ധാതുവിന് അംഗസംസ്കാരം ചെയ്തിട്ടും ചെയ്യാതെയും പ്രയോഗമാകാം. കേൾ എന്ന് ശുദ്ധമായ ധാതുരൂപം കേൾക്ക് എന്ന് അംഗപ്രത്യയം ചെയ്ത രൂപം. പ്രകാരപ്രത്യയമെല്ലാം ഭാവി രൂപത്തിൽ നിന്നുണ്ടായതാണെന്ന് പറഞ്ഞുവല്ലോ. അതെങ്ങനെ എന്ന് വിചാരണ ചെയ്യാം. യോജിക്കുക എന്ന അർത്ഥമായ ഒട്ടുക, ധാതുവിൻ്റെ ശീലഭാവി രൂപം ഒട്ടുമെന്ന്. പോക, വര, ഇരിക്ക, നിൽക്ക ഇത്യാദി പോലെ ധാതുവിൽ
ആ എന്നു പ്രത്യയം ചേർത്താൽ നടുവിനേച്ച രൂപമുണ്ടാകും. അത് ക്രിയാപദം പോലെയും നാമം പോലെയും പ്രയോഗിക്കുകയുമാകാം. നാമമാകുമ്പോൾ പോവുക എന്ന ക്രിയ എന്നാണ് അതിനർത്ഥവും. ഇതെല്ലാം വിനേച്ച പ്രകരണത്തിൽ വിസ്തരിക്കും. ഒരു ധാതുവിനോട് മറ്റൊരു ധാതുവിനെ ചേർത്തു സമാസം പോലെ പ്രയോഗിക്ക പദമുണ്ടെന്ന് വർത്തമാനകാലത്തിൻ്റെ ഉൽപ്പത്തി വിചാരണയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അങ്ങനെ ധാതുക്കളെ സമാസിച്ചു ചേർക്കുമ്പോൾ ആദ്യത്തെ ധാതുവിന് പ്രാക് പ്രയോഗമെന്നും രണ്ടാമത്തേതിന് അനുപ്രയോഗമെന്നും പേരുകൾ. ഏതു ധാതുവിൻ്റെയും നടുവിനേച്ചത്തോട് ചേർത്ത് ഒട്ടും എന്ന ഭാവി രൂപം അനുപ്രയോഗിച്ചാൽ നിയോജക പ്രകാരമുണ്ടാകും. ചെയ്യ അധികം ഒട്ടും സമം ചെയ്യ അധികം ഒട്ടും, അതായത് അകാരം ലോപിച്ചിട്ട് ചെയ്യൊട്ടും എന്നായി മാറുന്നു. ഈ രൂപം നാടോടി തമിഴിൽ ധാരാളമുണ്ട്. മലയാളത്തിൽ ഈ രൂപം എ എന്ന നിപാതം കൂടിച്ചേർന്നിട്ട് ആദ്യം ചെയ്യൊട്ടുമേ എന്നും പിന്നീട് ക്രമേണ ദുഷിച്ച് ചെയ്യട്ടെ എന്നുമായി തീർന്നു. ഒട്ടുകയുടെ ഒകാരം അകാരമായതു ഭ്രമം കൊണ്ടായിരിക്കാം. ടുമേ ടേ, അതായത് ടേ എന്നായത് സങ്കോചം കൊണ്ടാണ്. വിധായകത്തിൽ വേണുമെന്ന ശീലഭാവിയാണ് അനുപ്രയോഗം. വേണ്ടുന്നു, വേണ്ടി, വേണ്ടും എന്നു ടകാരം ചേർന്നാണ് വേണ്ടുക എന്ന ധാതുവിൻ്റെ രൂപങ്ങൾ. അതിൽ വേണ്ടുമെന്നു ശീലഭാവിയെ ടകാരം കളഞ്ഞു വേണം എന്നും പിന്നീട് ഉകാരത്തെ അകാരമാക്കിയിട്ട് വേണം എന്നും അതിനുശേഷം ആദിയിലെ വകാരം ലോപിപ്പിച്ച് ഏണം എന്നും പിന്നെ ഹ്രസ്വം ചെയ്ത് എണം എന്നും വന്നതിനുമേൽ എകാരത്തെ ഭ്രമം മൂലം അകാരമാക്കി തീർത്തതാണ് അണം എന്ന വിധായക പ്രത്യയം ഉണ്ടാക്കിയത്. നിയോജകത്തിന് പറഞ്ഞതുപോലെ ആ എന്ന നടുവിനേച്ചം തന്നെ ഇതിലും പ്രാക്പ്രയോഗ ധാതുവിൻ്റെ രൂപം. വിധായകത്തിൻ്റെ ഉൽപ്പത്തി ഇപ്രകാരമാണെന്നതിലേക്ക് കവികൾ ചെയ്യേണം ചെയ്യവേണം എന്ന പഴയ രൂപങ്ങൾ പ്രയോഗിക്കുന്നതും തമിഴിൽ ചെയ്യവേണ്ടും എന്നു മൂലഭൂതമായ രൂപം തന്നെ ഉപയോഗിച്ചു വരുന്നതും ലക്ഷ്യങ്ങളാകുന്നു. വേണ്ടുക സമം ആവശ്യപ്പെടുക, ചെയ്യണം സമം ചെയ്യുക ആവശ്യമാകുന്നു എന്ന് അർത്ഥയോജന. അനുജ്ഞായകത്തിൽ ഇതുപോലെ ആവുക ധാതുവിൻ്റെ ശീലഭാവി അനുപ്രയോഗമായി തീർന്നു. ആകും എന്നതിലെ കൂ ലോപിച്ചിട്ട് ആം എന്നായി. ചെയ്യാം സമം ചെയ്യ, ആം സമം ചെയ്യ, ആകും സമം ചെയ്യുക സമ്മതിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ തമിഴിൽ നടുവിനച്ചത്തിൽ നിന്നല്ല പോകലാം വരലാം എന്നും മറ്റും ക്രിയാനാമത്തിൽ നിന്നാണ് അനുപ്രയോഗം അധികം പതിവ് എന്ന് മാത്രം ഭേദമുണ്ട്. ഇങ്ങനെ നിയോജകം വിധായകം അനുജ്ഞായകം എന്നും പ്രകാരം മൂന്നെണ്ണം പറഞ്ഞതിൽ നിയോജകത്തിന് പുരുഷവചന ഭേദം കൂടി ഉണ്ടെന്ന് ഒരു വിശേഷം കാണിച്ചുവല്ലോ. വേറെയും അതിന് വിശേഷങ്ങളുണ്ട്. കാരക 114. പിരിച്ചിട്ടും പ്രയോഗിക്കാം വിദ്യനുജ്ഞാർത്ഥകങ്ങളെ. വിധായക അനുജ്ഞായകങ്ങളിൽ അനുപ്രയോഗധാതുവിനെ പ്രാക്പ്രയോഗധാതുവിൽ നിന്ന് വേർതിരിച്ചു സ്വതന്ത്രമായിട്ടും പ്രയോഗിക്കാം. നിയോജകത്തിൽ അത് പതിവില്ല. പോക വേണം, പോക ആം എന്ന് പ്രയോഗിക്കാം. പോക ഒട്ടും എന്ന് പ്രയോഗിച്ചുകൂടാം. നിയോജകം പോലെ മറ്റു രണ്ടു പ്രകാരങ്ങളും ഗാഢമായിട്ട് ഭാഷയിൽ വേരൂന്നി കഴിഞ്ഞിട്ടില്ല. പ്രകൃതിയോട് ചേരുമ്പോൾ മാത്രം അർത്ഥമുണ്ടായിരിക്കുകയും പിരിഞ്ഞാൽ അർത്ഥമില്ലാതായിരിക്കുകയും ചെയ്യുന്ന അക്ഷരങ്ങളെയാണ് പ്രത്യയം എന്ന് പറയുന്നത്. ഇപ്പോൾ നാം പ്രത്യയമായിട്ട് കാണുന്ന പലതും ആദ്യകാലത്ത് സ്വതന്ത്ര പദങ്ങളായിരുന്നിരിക്കണം. കാലക്രമേണ തേഞ്ഞ് സ്വതന്ത്ര പ്രയോഗമില്ലാതായിട്ട് അവ പ്രത്യയത്തിൻ്റെ നിലയിൽ വന്നു പരിണമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇക്കൂട്ടത്തിൽ വിധായക അനുജ്ഞായകങ്ങൾ ചെയ്യ വേണം, ചെയ്യ ആം എന്ന് ചിലപ്പോൾ സ്വതന്ത്രമായി നിൽക്കുകയും ചിലപ്പോൾ ചെയ്യണം, ചെയ്യാം എന്നു പ്രത്യയാന്തമായ ഒറ്റ രൂപമായി പ്രചരിക്കുകയും ചെയ്യുന്നു. ഇനി ഒരു കാലത്ത് പിരിച്ചുള്ള പ്രയോഗം ഇല്ലാതായിട്ട് ഇതുകളും നിയോജകം പോലെ മുറ്റി ഉറച്ച പ്രത്യയാന്തങ്ങളായിട്ട് തന്നെ തീർന്നേക്കാം. ഇന്നും പിരിച്ചു പ്രയോഗിക്കാൻ കവികളെ ചെയ്യാറുള്ളൂ. ഈ വക അവ്യവസ്ഥകളെ കരുതിയാണ് മലയാളം ഇപ്പോൾ സംശ്ലിഷ്ട കക്ഷിയുടെയും വൈകൃത കക്ഷിയുടെയും പടിവാതിലിൽ വർത്തിക്കുന്നു എന്ന് പറഞ്ഞത്. കാരക 115. അനുപ്രയോഗധാത്വർത്ഥം വേർതിരിച്ചു നിർത്തുകിൽ
നികീർണ കർത്തൃകം രൂപം വിദ്യനജ്ഞകൾ രണ്ടിലും. അനുപ്രയോഗധാതുവിനെ പ്രയോഗിക്കുന്നത് പിരിച്ചായാലും ശരി ചേർത്തായാലും ശരി. അനുപ്രയോഗധാതുവിൻ്റെ അർത്ഥം പ്രാക്പ്രയോഗധാതുവിൻ്റെ അർത്ഥത്തിൽ ചേർന്നു ലയിച്ചു രണ്ടും കൂടി വിധിയുടെ മട്ടിലോ അനുജ്ഞയുടെ മട്ടിലോ പ്രകാശിക്കുന്ന ക്രിയ ആയിട്ട് തോന്നാതെ സ്വതന്ത്രങ്ങളായ രണ്ടു സംഗതികളായി തോന്നുന്ന പക്ഷം വിധായക അനുജ്ഞായകങ്ങൾ നികീർണ കർത്തൃകം എന്നു പറയുന്ന ക്രിയാപദമായി തീരും. നികീർണ കർത്തൃകം എന്നാൽ കർത്താവിനെ നികിരണം അല്ലെങ്കിൽ ഉള്ളടക്കം ചെയ്ത ക്രിയാപദം എന്ന അർത്ഥം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുംഭകർണന് ഉറങ്ങണം, എന്തു ചെയ്യാം മഹതാം ഇത്യാദി പ്രയോഗങ്ങളിൽ സാധാരണ ദൃഷ്ട്യാ ഒരു കർത്താവും കാണുന്നില്ല. ഉറങ്ങുക വേണം, ചെയ്യുക ആകാം എന്നു കർത്താവ് കൂടി ക്രിയാപദത്തിൽ ഉൾപ്പെട്ടു പോകുന്നു. അതിനാൽ ക്രിയ നികീർണ കർത്തൃകം ആണെന്ന് പറയുന്നു. ബാലന്മാർക്ക് കളിക്കണം എന്ന് പറഞ്ഞാൽ ബാലന്മാർക്ക് കളിക്കുന്നതിൽ പ്രിയമുണ്ട് എന്നാണ് അർത്ഥം. ബാലന്മാർ കളിക്കണം എന്നായാൽ ബാലന്മാരെ കളിക്കാൻ പ്രേരിപ്പിച്ചു നിർബന്ധിക്കുന്നു എന്നായി പോകും അർത്ഥം. ഇതുപോലെ തന്നെ എനിക്കറിയാം, ഞാൻ അറിയാം എന്നുള്ള പ്രയോഗങ്ങളിലും അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. അതിനാൽ വിധായക അനുജ്ഞായകങ്ങളെ സാധാരണയായി പ്രയോഗിക്കുമ്പോഴും നികീർണ കർത്തൃകമായി പ്രയോഗിക്കുമ്പോഴും അർത്ഥത്തിന് ഭേദമുണ്ട്. നികീർണ കർത്തൃകമാകുമ്പോൾ അന്വയത്തെ സംബന്ധിച്ചിടത്തോളം അനുപ്രയോഗത്തിൻ്റെ അർത്ഥം പ്രാക്പ്രയോഗത്തിൽ നിന്ന് വേർപിരിഞ്ഞു തന്നെ നിൽക്കും. കർത്താവ് കൂടാതെ ഒരു ക്രിയയും നടക്കുകയില്ലെന്നാണ് ആര്യഭാഷാ വ്യാകരണത്തിൽ പ്രവേശമുള്ളവർ വിചാരിക്കുക. എന്നാൽ കർത്താവിൻ്റെ യത്നം അല്ലെങ്കിൽ വ്യാപാരം ഒന്നും കൂടാതെ ചില ക്രിയകൾ നടക്കും എന്ന് അല്പം ആലോചിച്ചാൽ നമുക്ക് ബോധപ്പെടും. വിശക്കുക, ദാഹിക്കുക, വേദനിക്കുക മുതലായ ക്രിയകൾ കർത്തൃവ്യാപാരം കൊണ്ട് നിഷ്പന്നങ്ങളാണോ? വിശക്കാൻ വേണ്ടി നാം എത്ര ശ്രമിച്ചാലും അത് സ്വയം ഉദിക്കുന്നതല്ലാതെ അതിനെ പ്രേരിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഇതുപോലെ തോന്നുക, രസിക്ക, ബോധിക്കുക, അരയ്ക്കുക, കെട്ടുക മുതലായ പല ക്രിയകളും കർത്തൃവ്യാപാരത്തെ അപേക്ഷിക്കാതെ സ്വയം അനുഭവഗോചരങ്ങളായി തീരുന്നു. ഈ വക ക്രിയകളിൽ പലതും നികീർണ കർത്തൃകമായി വരും. എനിക്ക് ഒരു ശിഷ്യനെ കിട്ടിയിട്ടുണ്ട്, അവന് ഉണ്ടാൽ ഉറങ്ങണം, ഉറങ്ങിയാൽ ഉണ്ണണം ഇത്യാദി വാക്യങ്ങളിൽ ക്രിയകളെല്ലാം നികീർണ കർത്തൃകങ്ങളാകുന്നു. എനിക്ക് ശിഷ്യനെ കിട്ടിയിട്ടുണ്ട് എന്നത് മറ്റൊരു ഭാഷയിലും കാണാത്ത ഒരു വിലക്ഷണ ശൈലിയാണ്. ഉണ്ടാൽ ഉറങ്ങണം എന്നതിൽ ഉറങ്ങുക എന്ന കർത്താവിനെ ക്രിയ നികീരണം ചെയ്തിരിക്കുന്നു. എനിക്ക് വിശക്കുന്നു ഇത്യാദികളിൽ സംസ്കൃതത്തിലെ ഭാവേപ്രയോഗത്തിന് ഏകദേശം തുല്യമായിരിക്കും. പ്രകാരം എന്ന ഒരിനം തമിഴ് വൈയാകരണന്മാർ സ്വീകരിച്ചിട്ടില്ല. പോക വേണ്ടും, പോകൽ ആം, പോക ഒട്ടും എന്ന പ്രകാരാർത്ഥക പ്രയോഗമെല്ലാം വേണ്ടും, ആകും, ഒട്ടും എന്ന അധാതു ധാതുക്കളുടെ സ്പഷ്ടമായ ഭാവി രൂപമാകയാൽ തമിഴിൽ പ്രകാരം എന്നൊരു ഉപാധിയെ സ്വീകരിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. മലയാളത്തിലാകട്ടെ പോകണം, പോകാം, പോകട്ടെ എന്ന് ഈ രൂപങ്ങൾ പ്രാക്പ്രയോഗധാതുവിൽ ചേർന്ന് അതിൻ്റെ ഒരു രൂപവിശേഷമായി തീർന്നതുകൊണ്ടാണ് പ്രകാരം എന്നൊരിനത്തെ പ്രത്യേകം കൽപ്പിക്കേണ്ടി വന്നത്. എന്നാൽ മലയാളത്തിലും പോക വേണ്ടും എന്ന് വേർപിരിച്ച് കവികൾ പ്രയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ പ്രകാരം ഒരു പുതിയ ഇനം ആവുകയില്ല എന്നും പറവാൻ പാടില്ല. പിരിച്ചു പ്രയോഗിക്കുമ്പോഴും പ്രാക്പ്രയോഗവും അനുപ്രയോഗവും സമാസിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. പോക ഞാൻ വേണം എന്നോ മറ്റോ രണ്ടിൻ്റെയും മധ്യേ മറ്റൊരു പദം പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് മലയാളത്തിൽ പ്രകാരത്തെ ധാതുക്കളുടെ രൂപഭേദോപാധികളിൽ ഒന്നായി സ്വീകരിക്കുകയേ നിർവാഹമുള്ളൂ. അവനുടയ പടച്ചനം, ചഘോരം ഇത്യാദികളിൽ ഉടയ എന്നത് ഒരു പേരച്ചമാണെന്ന് സ്പഷ്ടമാണെങ്കിലും അതിന് സംബന്ധികാ വിഭക്തിയുടെ പ്രത്യയമായിട്ടല്ലയോ വച്ചിരിക്കുന്നത്. അതുപോലെ പ്രകാരങ്ങളിലെ അനുപ്രയോഗങ്ങൾ ആദ്യകാലത്ത് അതാതു ധാതുക്കളുടെ ഭാവി രൂപങ്ങളായിരുന്നെങ്കിലും ഇപ്പോൾ അവ പ്രത്യയസ്ഥാനം തന്നെ വഹിക്കുന്നു. നിയോജക മധ്യമ പുരുഷൻ മാത്രം ശരിയായ പ്രകാരം തന്നെയാണ്, അതിന് പ്രത്യയമൊന്നുമില്ല. ധാതുവിൻ്റെ യഥാസ്ഥിത രൂപം തന്നെ മതിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് തമിഴരും ഇതിനെ ഗ്രഹിച്ചിട്ടുമുണ്ട്. അതിന് അവർ ഏവൽ
അല്ലെങ്കിൽ നിയോഗം എന്നു പേരും കൊടുത്തിരിക്കുന്നു. ഇതിനു പുറമെ വിയംകോൾ എന്നൊരു പ്രകാരം കൂടി തമിഴ് വ്യാകരണത്തിലുണ്ട്. അതിൻ്റെ സ്വഭാവം നടുവിനേച്ചത്തെ ആശിസർത്ഥത്തിൽ ഉപയോഗിക്കുകയാകുന്നു. അതിനെ വേണമെങ്കിൽ ആശാസകം എന്നൊരു പ്രകാരമാക്കാം. അതിനെപ്പറ്റി മേലിൽ പ്രസ്താവിക്കാം. പ്രകാരാർത്ഥത്തെ വേറെ വിധത്തിലും ഉണ്ടാക്കാം. അതിൻ്റെ മാർഗം കാണിക്കുന്നു. കാരിക 116. ആലും ചേർന്നുള്ള ഭൂതാന്തം അവതാരക ഭാവിയും നിയോജകപ്രകാരത്തിൻ മധ്യമത്തിനു തുല്യമാം. ഭൂതരൂപത്തിൽ ആലും എന്നു ചേർത്തു പ്രയോഗിച്ചാൽ അത് നിയോജക മധ്യമ പുരുഷൻ്റെ ഫലം ചെയ്യും. ആദരവോട് പറയുന്നിടത്തും കവിതകളിൽ മാത്രമേ ഇതിന് ഉപയോഗമുള്ളൂ. അതുപോലെ തന്നെ ഊ എന്ന അവതാരക ഭാവിയെയും നിയോഗത്തിന് പകരം ഉപയോഗിക്കാം. ഇത് മധ്യമത്തിൽ മാത്രമല്ല പ്രഥമ പുരുഷനിലും കാണാറുണ്ട്. ഉദാഹരണം: മധുരമൊഴി ചാരികയെ വന്നാലും നീ കേട്ടാലും ഇത്തരുണി മേനക എന്ന വാണോർ മട്ടോലു മുക്തിമണി തള്ളിയ പിള്ളയത്രേ. കൂട്ടേണം കളവു പിന്നെ ശേഷം വാങ്ങൂ ഭവേത് സുഖാത്. കാരിക 117. ആവൂ ചേർന്നാൽ ഭൂതരൂപമാശംസാർത്ഥം കുറിച്ചിൽ. ഭൂതകാലത്തിൽ ആവൂ എന്ന അവതാരക ഭാവി രൂപം ചേർത്താൽ ആശംസാർത്ഥം ജനിക്കും. ഉദാഹരണം: അവനെ മണ്ടിയണഞ്ഞൊന്നു പൂണ്ടതാവൂ കൃഷ്ണഗാഥ. ചേവടി രണ്ടുമെൻ മൗലിയിൽ ചേർത്തതാവൂ കൃഷ്ണഗാഥ. കാരിക 118. ആശിസർത്ഥത്തിനു നടുവിനേച്ചം സ്വയം മതി. നടുവിനേച്ചത്തെ തന്നെ ആഖ്യാതത്തിൻ്റെ സ്ഥാനത്തു പ്രയോഗിച്ചാൽ ആശിസർത്ഥം ഉണ്ടാകും. അതിന് ആശാസകപ്രകാരം എന്നൊരു നാമകരണം കൂടി ചെയ്യാം. മുൻ പ്രസ്താവിച്ചതുപോലെ ഇത് തമിഴിലുള്ളതാണ്. തമിഴ് വ്യാകരണത്തിൽ ഇതിന് വിയം കോൾ എന്നു പേർ. ഉദാഹരണം: ഗുണനിധി ഗുരുനാഥനം സദാമേ തുണിയരുളിയിടുക കാവ്യബന്ധനാർത്ഥം. ആര്യേ വേഷം ധരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരിക തന്നെ.